ഇന്നത്തെ സുവിശേഷം നമ്മളോട് സീസർ നമ്മളോട് സീസർ ദൈവത്തിനുള്ളത് ദൈവത്തിനുള്ളത് ഓരോരുത്തരും അർഹിക്കുന്നത് അവനെ കൊടുക്കണം എന്നുള്ള സാമൂഹിക നീതിയുടെ ഏറ്റവും പ്രഖ്യാതമായ നിർവചന നിരീക്ഷണമാണ് നമ്മുടെ വീട്ടിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയോട് കുറച്ചുകൂടി ഒരു ആഭിമുഖ്യമുള്ള ആളുകളാണ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ്. നമ്മൾ പല ഇടവകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള ആളുകൾ, ഈ ഇടവകയിൽ നിന്നുള്ള ഒരു നല്ല ഭാഗമാളുകളുണ്ട്, പുറത്തുനിന്നുള്ളവർ. ഈ ലോകത്ത് ഇത്രയും പേരാണോ ഉള്ളത്? തീർച്ചയായിട്ടും നമുക്കറിയാം ഇതല്ല. ഇദ്ദേഹത്തെ അനേക മടങ്ങ ആളുകൾ നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അവരൊക്കെ ഇന്നിവിടെ വരേണ്ടവരായിരുന്നില്ലേ? ഒരുപക്ഷെ അവർക്ക് സമയം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ചിലപ്പോൾ അവരെന്താ പറയുന്നത്, ഞങ്ങൾക്ക് വേറെ പണിയും, വേറെ ജോലി തിരക്ക്, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾ വന്നവർക്ക് വേറൊരു പണിയില്ലായിരുന്നു, ഒരു പണിയില്ല എന്നിട്ട് എന്നതാണ് നമ്മുടെ അല്ല. അവർത്തിനാല് മണിക്കൂർ, നമുക്കും 24 മണിക്കൂർ. എന്താണ് അപ്പോൾ വ്യത്യാസം ഉണ്ടായത്? നമ്മൾ ഈ 24 മണിക്കൂറിനെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കൂടുതൽ പ്രധാനമായത് കൂടുതൽ പ്രാധാന്യത്തോടെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിച്ചു. മറ്റു കാര്യങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല. വീടും പരിസരമൊക്കെ തൂത്ത് വൃത്തിയാക്കണം, തുണി കിടക്കണം, ഭക്ഷണം പാകം ചെയ്യണം. ഇതെല്ലാ കാര്യങ്ങളും ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സാധാരണ 1 മണിക്കൂർ എടുക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ അത് 3/4 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ടോ കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്തു തീർത്തും. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശുഷ്കാന്തി ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ചിട്ടയായിട്ട് ക്രമമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ ദൈവത്തിന് കൊടുക്കുക, അത് വളരെ പരമപ്രധാനമായിട്ടുള്ളതാണ്. ദുഃഖയുടെ സുവിശേഷം 10:38-42 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചന ഭാഗമാണ്. രണ്ട് പെണ്ണുങ്ങൾ, അവർ ഈശോയെ സ്നേഹിക്കുന്ന രണ്ട് രീതികളാണ്. മർത്ത എന്ന ചേച്ചിയും മറിയം എന്ന അനിയത്തിയും. എന്നാൽ എല്ലാ ദിവസവും കുറേ പ്രാവശ്യം ഓർക്കുന്ന രണ്ട് പെണ്ണുങ്ങൾ, രണ്ട് സ്ത്രീകളാണ്, മർത്ത മറിയം. മർത്ത ചേച്ചി പെട്ടെന്ന് ഞാൻ ഓർക്കുമ്പോഴത്തേക്ക് മർത്ത ചേച്ചി എന്നാണ് ഞാൻ ഓർക്കുന്നത്. മറിയം കൊച്ച, ചെറിയ കച്ചവടമാണ്. മർത്തയും ദൈവ ശുശ്രൂഷയിലാണ്, മറിയവും ദൈവ ശുശ്രൂഷയിലാണ്. പക്ഷെ രണ്ട് മാനങ്ങളാണ്. ഒരു വശത്ത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും മറുവശത്ത് ആത്മീയമായ കാര്യങ്ങളും ചിന്തിക്കുക. ഭർത്താവിൻ്റെ കരച്ചുകൊണ്ട് ഇരിക്കുക, അവൻ്റെ വചനം കേൾക്കുക, ധ്യാനിക്കുക, അവനോടൊപ്പം നേരിട്ട് ഈ രണ്ട് കാര്യങ്ങൾ, ദൈവത്തിനുള്ള ശുശ്രൂഷയും മനുഷ്യർക്കുള്ള ശുശ്രൂഷയും, നമ്മളെപ്പോഴും പരമപ്രധാനമാണ്, പരസ്പര ബന്ധിതമായിട്ടാണ് കാണുന്നത്. ഒന്നിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊന്നിനെ നമ്മൾക്ക് നേടാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതിരിക്കാൻ പറ്റും, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കരുതൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ, കുഞ്ഞുങ്ങളെ വളർത്തേണ്ട രീതി വളർത്താതിരിക്കാൻ പറ്റുമോ, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുമോ? നമ്മൾ തന്നെ ചെയ്യണം, നമ്മളത് ചെയ്യണം. നമ്മളുടെ ആത്മീയ ശുശ്രൂഷയിൽ നമ്മൾ വളരുന്നത് നമ്മുടെ ഭൗതിക ശുശ്രൂഷ കുറെക്കൂടെ കാര്യക്ഷമമാക്കി ചെയ്തുകൊണ്ടാണ്, കൂടുതൽ കൃത്യതയോടുകൂടെ അവ ചെയ്തുകൊണ്ട്. അപ്പോഴാണ് നമുക്ക് കുടുംബാംഗങ്ങളുടെ പിന്തുണ. നമ്മൾ വേണ്ട രീതിയിൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ അടുത്ത ആഴ്ച പോകാനാണെന്നും പറയും, മോണിംഗ് പോകണ്ട, ഇവിടെ ഒന്നാമതി, ഇവിടെ കാര്യങ്ങൾ ചെയ്യണം ആവശ്യമാണ്. അതേസമയം വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോകുമ്പോൾ വിളിക്കുക, ചേട്ടാ ചേട്ടൻ കൊള്ളാവില്ല, നിങ്ങളുടെ വരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാനും വരാം എന്ന് സ്നേഹപൂർവ്വം പറയുകയും നമ്മുടെ കൂടെ വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ദൈവത്തിന് കൊടുക്കേണ്ടത്, മനുഷ്യന് കൊടുക്കേണ്ടത്, അത് അതിൻ്റെതായിട്ടുള്ള അനുപാതത്തിൽ തന്നെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തെ മറന്ന് മനുഷ്യനെ സ്നേഹിക്കാനോ മനുഷ്യനെ തള്ളി മാറ്റിയിട്ട് ദൈവ ശുശ്രൂഷ നിർവഹിക്കാനോ നമുക്ക് സാധിക്കും. അപ്പോഴും നമ്മൾ പറയേണ്ട, ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങൾ എന്നതുപോലെയാണ്, ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ്. യോഹന്നാൻ എന്ന് പറഞ്ഞ മനോഹരമായിട്ട് പറയും, കാണപ്പെടുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെയും നിനക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോൾ
നമ്മളുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കി വിജയപ്രദമാക്കി നിർവഹിച്ചുകൊണ്ട് നമ്മൾ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കണം. അതേസമയം ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് ശക്തി ചൈതന്യങ്ങൾ സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ഭൗതിക ജോലികൾ നമ്മൾ നിർവഹിക്കണം. പരസ്പരം ശക്തിപ്പെടുത്തുന്ന, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ എല്ലാം വീഴ്ച വരുത്തിക്കൊണ്ട് അതൊന്നും ചെയ്യാതെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥന 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നാൽ തീർച്ചയായിട്ടും ഞാൻ അപമാനിതനാകും എന്ന് മാത്രമല്ല, ഞാൻ ആരാധിക്കുന്ന ദൈവം പോലും മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതം. ഇങ്ങനെയൊരു ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട എന്ന് നമ്മുടെ ഉത്തരവരും ഉദയവരും ഒക്കെ നമ്മളോട് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ ദിവസമൊക്കെ ഓരോരുത്തരും അവനവൻ അർഹിക്കുന്നത് കൊടുക്കുക സാമൂഹിക നീതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പാഠമാണ്. ഞാൻ ഇന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ടതിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിക്കുന്നുണ്ടോ? എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന ഏതെങ്കിലും ഒന്ന് വേണ്ട പോലെ കൊടുക്കാതെ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരന്മാർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുന്നതിന് ഒരു ഊനം സംഭവിക്കുന്നുണ്ടോ? ഗൗരവമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണം.